ഹലോ, വെൽക്കം ടു സ്പൈസ്ജെനിക്സ്. ഇന്ന് നമുക്ക് തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെ നല്ല ഗംഭീര ടേസ്റ്റോട് കൂടിയ നല്ല കുറുകിയിരിക്കുന്ന ഒരു ഇഞ്ചിക്കറി റെഡിയാക്കിയാലോ? അപ്പോൾ ഈ കറി റെഡിയാക്കാനായിട്ട് നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെക്കാം. എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ തേങ്ങയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം കേട്ടോ. കൂടുതൽ അങ്ങ് കരിഞ്ഞു പോകരുത്. ഒരു ഇതേപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് തേങ്ങയെല്ലാം വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഈ അരക്കപ്പ് വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഒന്നും കൂടുതലില്ല കേട്ടോ. എല്ലാം ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിന് പാകത്തിനുള്ള എണ്ണ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതേ എണ്ണയിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, ആ തേങ്ങ കട്ട് ചെയ്തതുപോലെ നീളത്തിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഇട്ടിട്ട് അതും നമുക്കൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതങ്ങ് ഭയങ്കര കളറായി ഡാർക്കായി കഴിഞ്ഞാൽ കഴിക്കും. അതുകൊണ്ടാണ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പം എടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. അതാ കണ്ടില്ലേ, ഈ ഒരു കളർ ആകുമ്പോൾ എടുക്കാം. ഈ തേങ്ങയും ഇഞ്ചിയും ഇങ്ങനെ ഫ്രൈ ചെയ്ത് ആദ്യമേ മാറ്റി വയ്ക്കുന്നത് നമ്മൾ ഈ ഇഞ്ചിക്കറിയിലേക്ക് നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ 150 ഗ്രാം ഇഞ്ചി തൊലി ചെത്തി കഴുകി റൗണ്ട് പീസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ കട്ട് ചെയ്ത് ഇട്ടിട്ട് ഇതും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഒരേ കനത്തിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ചിലത് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി കരിഞ്ഞു പോകും, ചിലത് ഒരു പച്ചയായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഒരേ തിക്നെസ്സിൽ കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇതും കുറച്ച് മറ്റേ ഇഞ്ചി ഫ്രൈ ചെയ്തതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് എടുക്കാം. എന്നാലേ ഇത് നമ്മൾ പൊടിക്കുമ്പോൾ പൊടിഞ്ഞ് വരുള്ളൂ. അതുകൊണ്ടാണ് കുറച്ചും കൂടി ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്യാൻ പറയുന്നത്. ഈ ഇഞ്ചി ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് 1/4 കപ്പ് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1/4 കപ്പ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന അത്രേ, ഒരു കൈപ്പിടി, ഒരു ഹാൻഡ്ഫുൾ കൊച്ചുള്ളി, ഇതേപോലെ ഇതേപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് അത് ഒരു വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ 1 കൈ നിറയെ വെളുത്തുള്ളി പൊളിച്ചതും കൂടി ഇട്ടിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. 2 തുടം വെളുത്തുള്ളി ഞാനിത് പൊളിച്ചത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട്. ഇത് നാടൻ വെളുത്തുള്ളിയാണ്, വളരെ ചെറിയ അല്ലിയാണ് ഇതിനുള്ളത്. വലിയ അല്ലിയാണെങ്കിൽ 1 തുടം വെളുത്തുള്ളി മതിയാവും കേട്ടോ. അപ്പം ഈ വെളുത്തുള്ളിയും 1 ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തിട്ട് അത് നമുക്കെടുത്ത് വേറെ പാത്രത്തിലേക്കാക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ വറുത്തെടുത്തതെല്ലാം തണുക്കാനായിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കൊരു ചെറിയ ബൗൾ എടുത്ത് അതിലേക്ക് 1 നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി എടുക്കുക. സാമ്പാർ പുളിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് ഇതൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഒന്ന് പിഴിഞ്ഞ് ഈ പുളിയുടെ വെള്ളം എടുത്തിട്ട് അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരണം. അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാ ആദ്യം ഇതൊന്ന് ഡ്രൈ ആയിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് പേസ്റ്റ് പോലെ വേണം ഇത് ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത ആ എണ്ണയില്ലേ, ആ എണ്ണ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുകും ചെറിയുള്ളി അരിഞ്ഞതും 1 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം 1 ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവര്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ആ 1/2 കപ്പ് വെളിച്ചെണ്ണ ഇപ്പോൾ ഇത്രയേ ആയിട്ട് മാറിയിട്ടുണ്ട്. എല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ കുറേ കുറഞ്ഞില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ അത്ര അധികമൊന്നും ഇല്ല കേട്ടോ. ഇനി ഈ ഉള്ളിയെല്ലാം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം
ഫ്ലെയിം വളരെ ലോയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. മുളക് പൊടി കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം, അതുകൊണ്ടാണ് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ചൂടാക്കാൻ പറഞ്ഞത് കേട്ടോ. ഇത് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിനെയൊക്കെ ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒരു മിനിറ്റോളമൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി ഇതിപ്പം ഞാൻ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ടത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അര ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഇതെല്ലാം കൂടി ഒരു മിനിറ്റ് എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വെള്ളത്തിന് ആ ഒരു കളർ വന്നത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ ഇതിന്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഉലുവാപ്പൊടി ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചില്ലേ തേങ്ങാക്കൊത്തും ആ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും, അത് രണ്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ആ ഇഞ്ചിയും തേങ്ങയും ഒക്കെ ഫ്രൈ ചെയ്ത് ഇടുമ്പോഴേ, ഇപ്പോഴേ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി തിളയ്ക്കുമ്പോഴേക്കും ഇതിൻ്റെ എരിവും പുളിയും ഉപ്പും ഒക്കെ ആ തേങ്ങാ കഷ്ണത്തിലും ഇഞ്ചി കഷ്ണത്തിലും ഒക്കെ പിടിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 teaspoon ശർക്കര പാനിയാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതാ കുറച്ച് ഒരു 5-8 minutes ആയപ്പോഴേക്കും വെളിച്ചെണ്ണ എല്ലാം മുകളിൽ നല്ലതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതാണ് ഈ ഒരു പരുവം. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയാവും. ഈ ഒരു അളവിൽ ഒരു 7-8 പേർക്ക് സദ്യയ്ക്ക് വിളമ്പാനുള്ള ഇഞ്ചിക്കറി ഉണ്ട് കേട്ടോ ഇത്. ഇതാ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഇഞ്ചിക്കറി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.